അൽഹംദുലില്ലാഹ്. വളരെ നല്ല രൂപത്തിൽ നമുക്ക് ആത്മീയ ഉപദേശം നൽകിയ ബഹുമാനപ്പെട്ട കെ സി റോഡ് ഉസ്താദിനെ സ്ഥാപനത്തിൻ്റെ സന്തോഷം അറിയിക്കുന്നു. ഇൻഷാല്ലാ നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ വളരെ പ്രധാനപ്പെട്ട ആത്മീയ സംഗമമായ വിറുദുൽ ലത്തീഫും തസ്ബീഹും അല്പസമയത്തിനകം ആരംഭിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ഈ വേദിയെ ധന്യമാക്കിയ മഹനീയന്മാരായ വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. എല്ലാവരും നമ്മോട് സംസാരിക്കേണ്ടവരാണ്, അവസരം നൽകപ്പെടേണ്ടവരുമാണ്. മഗ്രിബ് ബാങ്കിന് മുമ്പ് നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം പരിപാടി നടക്കേണ്ടതിനാൽ തീർച്ചയായും അവരോട് വളരെ ഹൃദ്യമായ ക്ഷമാപണം നടത്തുന്നു. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട സി ഉസ്താദ് അല്പം ആശംസ നമ്മോട് അറിയിക്കും. പ്രഗത്ഭരായ പണ്ഡിതന്മാരാൽ നമ്മുടെ വേദി ധന്യമാണ്. പരമാവധി ആളുകൾ വുളുവോടുകൂടി തന്നെ പന്തലിൽ വന്നിരിക്കണമെന്ന് സഹകരിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. മഴക്കാലമായതിനാൽ ചെറിയൊരു വേസ്റ്റ് നമ്മുടെ ഗ്രൗണ്ടിലുണ്ടായാൽ ഈ സംരംഭം തീർന്നാൽ അത് വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി തോണുകളിൽ വേസ്റ്റ് ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി തന്നെ മലിനീകരണത്തിന് എതിരാണ്. സീറോ വേസ്റ്റ് ക്യാമ്പസ് നമ്മുടെ ക്യാമ്പസിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിൻ്റെ സന്ദേശങ്ങളൊക്കെ എല്ലാ തൂണുകളിലും നിങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട്. എല്ലാവരും അത് ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിച്ച് ഇൻഷാല്ലാ നമ്മോട് അല്പം ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ആദരണീയരായ സി ഉസ്താദിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദു, ഏറ്റവും ബഹുമാന്യരായ സാദാത്തുങ്ങൾ, പണ്ഡിതന്മാർ, ഉസ്താദന്മാർ, ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങൾ അവരുകളെ സ്നേഹിച്ചുകൊണ്ട്, ആലിമുകളെ സ്നേഹിച്ചുകൊണ്ട്, ഈ സ്ഥാപനത്തെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും ബഹുമാനപ്പെട്ട സാദാത്തുങ്ങളോട് കൂടി, നാം സ്നേഹിക്കുന്നവരോടൊപ്പം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ചു കൂട്ടി തെരുമാറാവട്ടെ, ആമീൻ എന്ന് ദുആക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ദുആയാണ് നമ്മുടെ രക്ഷയുടെ മാർഗം. നമുക്ക് മാത്രമല്ല, നമുക്ക് മുൻകഴിഞ്ഞ മുഴുവൻ പ്രവാചകന്മാരും ദുആ ചെയ്താണ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അവർ ദുആ ചെയ്യുമ്പോൾ കൂടെയുള്ളതായിരിക്കുന്ന ആളുകൾ ആമീം പറഞ്ഞുകൊണ്ടാണ് രക്ഷപ്പെടാനുള്ളതായിരിക്കുന്ന മാർഗങ്ങളൊക്കെ ഉണ്ടായത്. ബദർ യുദ്ധത്തിൽ നിങ്ങൾ അല്ലാഹുവിനോട് സഹായം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും, നിങ്ങൾക്ക് മലക്കുകളെ ഇറക്കി നിങ്ങളെ സഹായിക്കുമെന്നോ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ എന്ന സംഭവം തഫ്സീറിന്റെ പണ്ഡിതന്മാർ അവിടെ തഫ്സീറിന്റെ കിതാബുകളിൽ വിവരിച്ച് കാണുന്നു. ദഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വതളറഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധത്തിൽ വളരെ പ്രയാസപ്പെട്ട ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സ്വഹബാക്കൾക്കും വളരെയേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ട ഒരു യുദ്ധമായിരുന്നു ബദർ യുദ്ധം. അത് ഈ റമദാൻ മാസത്തിലാണ് ആ ബദർ യുദ്ധം നടന്നത്. ആ ബദർ യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനന്റെ രൂപം ബഹുമാനപ്പെട്ട റാസി പോലത്തെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി തങ്ങൾ അവരുകൾ പറയുന്നു, ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വതളറഅ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയും തളറഅ വളരെയേറെ താഴ്ചപ്പാടോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആയിരുന്നു. ആ ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്മാഉൽ ഹുസ്ന എന്ന ബഹുമാനപ്പെട്ട മഹാന്മാർ പ്രത്യേകമായി പറഞ്ഞു, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ദുആക്ക് ആമീൻ പറഞ്ഞു. ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ആ സ്വഹാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബാക്കളെയും സഹായിക്കാൻ വേണ്ടി, മുഅ്മിനീങ്ങളെ സഹായിക്കാൻ വേണ്ടി 3000 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ബദർ രണങ്ങളത്തിലേക്ക് ഇറക്കുകയായിരുന്നു. ബദ്രീങ്ങളെ ഇറക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആർന്നതല്ല, ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് ദുആർന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല 3000 മലക്കുകളെ ആ ബദർ യുദ്ധത്തിൽ